അപ്പോൾ നമ്മൾ ഒന്നാമത്തെ രംഗം പറഞ്ഞു തീർത്തിട്ടുണ്ട്. അവസാനം എന്തായിരുന്നു? ഇവർ കാര്യസ്ഥൻ ഇവരോട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തിനായിരിക്കും എന്നൊക്കെ ഓർത്ത് ആകെപ്പാടെ അല്ലേ, പിന്നെ ഒന്നും മനസ്സിലാവാതെ ഈ കുഞ്ഞമ്പുവും രാവുണ്ണിയും കൂടി എന്ത് ചെയ്യാണ്, പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങാം അല്ലേ, സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു സ്വന്തമായിട്ട് എന്നൊക്കെ വിചാരിച്ച് പ്രാർത്ഥിച്ച് അവരിറങ്ങാണ്. ആ ഭാഗം വരെയാണ് ഒന്നാമത്തെ രംഗം അവസാനിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ രംഗം നോക്കാം. അവർ കാര്യസ്ഥൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി അല്ലേ. അപ്പോൾ അതിൽ പിന്നീട് വരുന്നത് കാര്യസ്ഥൻ്റെ വീട്ടുമുറ്റാണ് അടുത്ത രംഗം കാണിക്കുന്നത് നാടകത്തിൽ. പാത്തും പതുങ്ങിയും എത്തിയ ഒരു തൊഴിലാളി വിളിച്ചു പറയുന്നു, കാര്യസ്ഥ ഞാൻ വന്നു. വന്നെങ്കിൽ അവിടെങ്ങാനും ഇരി. അകത്തുനിന്നുള്ള കാര്യസ്ഥൻ്റെ ആജ്ഞ അവൻ അനുസരിക്കുന്നു. അപ്പോൾ വേറൊരുത്തൻ അവനെപ്പോലെ തന്നെ പാത്തും പതുങ്ങിയും വരുന്നു. എന്നാൽ ഒന്നാമനെ കണ്ട് നടുക്കം ജാള്യതയായി. രണ്ടാമൻ, ഞാൻ വെറുതെ വന്നതാ. ഒന്നാമൻ, ഞാനും വെറുതെ കാര്യസ്ഥനെ കണ്ട് രണ്ടു കൂട്ടം പറഞ്ഞിരിക്കാൻ. രണ്ടാമൻ, നല്ല കാറ്റ്, ചുറ്റി നടക്കാൻ എന്തൊരു സുഖം. ഒന്നാമൻ ഈർഷ്യയോടെ, പോകണം എന്നില്ല. അകത്തേക്ക് ചൂണ്ടി, അതാ അവിടെ ചെന്ന് ഇരിക്കാൻ പറഞ്ഞു. തനിക്കുള്ളത് അപരൻ നഷ്ടപ്പെടുത്തുമോ എന്ന പേടിയാണ് ഇരുവർക്കും. രണ്ടാമൻ ഒന്നാമൻ പറഞ്ഞതനുസരിച്ച് പുറത്തേക്ക് നടക്കുന്നുവെങ്കിലും പെട്ടെന്ന് തിരിച്ചു വന്നു. രണ്ടാമൻ, ഞാൻ ഇവിടെങ്ങാനും ഇരുന്നോളാം. ഒന്നാമൻ അടുത്തായി തന്നെ ഇരുന്നു. ഒന്നാമൻ വിഷമിക്കുന്നു. പരസ്പരം പുലർത്തിയ സ്പർദ്ധ സന്ധിയാവാനുള്ള ശ്രമമാണ് ഇരുവർക്കും. നോക്കിയിട്ടും നോട്ടം മുറിച്ചും അവർ നേർക്കുനേരെ ചിരിക്കാവുന്നിടത്തോളം എത്തുന്നു. അപ്പം എന്താ ഉണ്ടാവുന്നത്? അവിടെ കാര്യസ്ഥൻ്റെ വീട്ടുമുറ്റത്ത് എന്താണ്, ഒരാളൊന്നും അല്ല അല്ലേ, എല്ലാവരോടും കാര്യസ്ഥൻ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ, പക്ഷേ അത് തൊഴിലാളികൾക്കറിയില്ല. അവരോരോരുത്തരും വിചാരിച്ചത് എന്താണ്, കാര്യസ്ഥൻ രഹസ്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ് അയാൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഓരോരുത്തരും വിചാരിച്ച് തനിക്ക് മാത്രം ഭൂമി നൽകാനായിരിക്കുമോ, അങ്ങനെയൊക്കെയുള്ള ചിന്തയിൽ ഓരോരുത്തരായിട്ട് പതുങ്ങി പതുങ്ങി വരികയാണ്. മറ്റുള്ള കൂടെയുള്ള കൃഷിക്കാരോട് അവർ പങ്കുവെക്കുന്നില്ല ഈ കാര്യം. അപ്പം അങ്ങനെ അവർ തമ്മിൽ ചെറിയ ഒരു വിഷമം രണ്ടുപേരും തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. ഒന്നാമൻ, സാരല്ല കേട്ടോ, കാര്യസ്ഥൻ്റെ ഈ കളി നമ്മളത്ര കണ്ടതാ, ഒരു സ്വകാര്യം തന്നെയാ, എല്ലാവരോടും പറയുക. ആ അപ്പം എന്താണ്, ഒന്നാമൻ അവിടെ നിന്നിരുന്ന ഒരു കൃഷിക്കാരൻ ആദ്യമേ ചെന്ന് സ്ഥാനം പിടിച്ചവൻ പറയുക, അല്ലേ, കാര്യസ്ഥൻ്റെ സ്വകാര്യമൊക്കെ ഇത്ര തന്നെയാണ്, നമ്മൾ കുറേ കേട്ടതല്ലേ അല്ലേ, അയാൾ എല്ലാവരോടും ഒരേ സ്വകാര്യം തന്നെയാണ് പറയുക എന്ന് പറയുകയാണ് അല്ലേ. തങ്ങളെ എപ്പോഴും ഒരു കളിപ്പാവകളായിട്ടേ ഈ കാര്യസ്ഥനും ജന്മിയും എല്ലാം കണ്ടിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. രണ്ടാമൻ, എന്നിട്ടും കളി പറ്റുന്നു അല്ലേ, ഇതൊക്കെ നമുക്ക് അറിയാം, കാര്യസ്ഥൻ ഇതിനൊക്കെ തന്നെയാണ് എന്നൊക്കെ വിളിച്ചത് എന്നൊക്കെ നമ്മളെ പറ്റിക്കാനാണ്, എന്നിട്ടും നമുക്ക് എപ്പോഴും എന്താണ് അബദ്ധം പറ്റുന്നു എന്നാണ് പറയുന്നത്. ഒന്നാമൻ, അതാ രാവുണ്ണി വരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒന്നാം കാര്യസ്ഥൻ്റെ മുറ്റത്ത് നിന്ന് രണ്ട് കൃഷിക്കാരിങ്ങനെ സംസാരിക്കുമ്പോഴാണ് രാവുണ്ണി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അവർ ഗൗരവം നടിച്ചിരിക്കുമ്പോൾ രാവുണ്ണിയും കുഞ്ഞമ്പുവും വരുന്നു. രംഗത്തുള്ളവരെ കണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ, അപ്പോൾ രാവുണ്ണിയും കുഞ്ഞമ്പു ആരെ കാണുകയാണ്, ആദ്യമേ വന്നിരിക്കുന്ന രണ്ടുപേരെ കാണുകയാണ് അല്ലേ മുറ്റത്ത്. അപ്പോൾ അതുകൊണ്ട് അവരെ കണ്ടപ്പോൾ ഇവരും എല്ലാം തിരിഞ്ഞു നടക്കുകയാണ്. ഒന്നാമൻ, വന്നെങ്കിൽ ഇവിടെങ്ങാനും ഇരിക്കാൻ പറഞ്ഞു. രാവുണ്ണി ലിബ്യനായി. കാര്യസ്ഥൻ്റെ മുറ്റത്തിരിക്കാൻ നിങ്ങളുടെ അനുവാദം വേണോ? വേണേൽ ഞങ്ങൾ പുരപ്പുറത്തും കയറിയിരിക്കും. കുഞ്ഞമ്പു ഒരരികിലേക്ക് കുഞ്ഞമ്പു മാ വന്നത് ദൂതാനത്തിനാണെന്നൊന്നും പറഞ്ഞേക്കല്ലേ, വഷളായി നാറും. അപ്പം അങ്ങനെ എന്താണ്, ഇവർക്കും മറ്റുള്ളവർ കണ്ടു എന്ന് വിചാരിക്കുമ്പോൾ എന്താണ്, എന്തോ ഒരു ജാള്യതയാണ് അല്ലേ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവരൊക്കെ എന്താണ് ഭൂദാനം അതുള്ളത് തന്നെയാണോ, തങ്ങളെ കളിപ്പിക്കുകയാണോ എന്നൊക്കെയുള്ള ചിന്തയാണ് എല്ലാ കൃഷിക്കാർക്കും ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ കാണുന്നതിലൂടെ തങ്ങൾ എന്താണ് അപമാനിതരാകുമോ എന്നുള്ള ഭയം എല്ലാവർക്കും ഉണ്ട്. ഒന്നാമൻ, രാവുണ്ണിയെ നീ എന്താണ് ആദ്യം കൃഷി ഇറക്കാൻ പോണത്? അപ്പം എല്ലാവർക്കും അവിടെ കൂടിയവരൊക്കെ പരസ്പരം എല്ലാവർക്കും മനസ്സിലായി വന്നത് അല്ലേ, കാര്യസ്ഥൻ എല്ലാവരോടും ഒരേ സ്വകാര്യം തന്നെയാണ് പറയാൻ പോകുന്നത് എന്നൊക്കെ. അപ്പോൾ ഭൂമി കിട്ടും എന്ന് കരുതിയിട്ട് അവർ അത്തരത്തിലുള്ള സംഭാഷണമാണ് അല്ലേ. അപ്പോൾ അവിടെ കൂടിയിട്ടുള്ള ആദ്യത്തെ ആളെ ചോദിക്കുകയാണ്, നീ എന്താ ആദ്യം തന്നെ കൃഷി ഇറക്കുക ഭൂമി കിട്ടിയാൽ എന്ന് രാവുണ്ണിയോട് ചോദിക്കുകയാണ്. രാവുണ്ണി, കൃഷിയോ ഞാനോ? കുഞ്ഞമ്പു രാവുണ്ണിയെ തടഞ്ഞു. എടാ, അവർ പരീക്ഷിക്കാവും, പിടുത്തം കൊടുക്കല്ലേ. ഒന്നാമൻ, ഞാൻ ആദ്യം പടവലങ്ങയാ. രണ്ടാമനോട്, നീയോ? രണ്ടാമൻ, ഇനി പയറായാലെന്താ, നിലത്തിനൊരു വളവുമായല്ലോ. രാവുണ്ണി എടുത്തു ചാടി, എള്ളായാലും വിളയും. കുഞ്ഞമ്പു ശാസിക്കും പോലെ, കൊടുത്തുവയായാലോ, കണ്ടവൻ്റെ മുതലിന് അതിരി കടന്ന് ആശിക്കുന്നത് നല്ലതല്ല. അപ്പം എന്താണ്, അപ്പം അങ്ങനെ അവിടെ ഇവര് കൃഷിക്കാർ തമ്മിൽ എന്താണ് മത്സരം പറയുകയാണ് അല്ലേ, എന്താണ് കൃഷി ചെയ്യുക എന്ന്. ഒന്നാമൻ പറയുന്നു പടവലങ്ങ കൃഷി ചെയ്യുന്നു, രണ്ടാമനോ മണ്ണിന് ഇത്തിരി വളവുമാകും അല്പം പയർ കൃഷി ചെയ്താൽ. അപ്പം രാവുണ്ണി ചാടി കയറി എന്ത് പറയാണ്, എള്ളായാലും വിളയും എന്ന് പറയാം അല്ലേ. അപ്പം ഇതൊക്കെ കേട്ട് കുഞ്ഞമ്പു എന്ത് പറയാം, എല്ലാവരും ഒന്ന് അടങ്ങി ഇരിക്കൂ എന്ന് ശാസിക്കുന്നത് പോലെ പറയാം അല്ലേ. നമുക്ക് ഭൂമിയൊന്നും കിട്ടിയിട്ടില്ല, കിട്ടുമോ എന്ന് അറിയില്ല അല്ലേ, അതിലൊന്നും യാതൊരു ഉറപ്പുമില്ല. അപ്പം കണ്ടവൻ്റെ മുതലിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തിനാണ് നിങ്ങൾ അടിപിടി കൂടുന്നത് ആശിക്കുന്നത് എന്ന് പറയുന്നു കുഞ്ഞമ്പു.
അപ്പൊ രാവുണ്ണി പറയാണ്, ഞാൻ അതിനാശിച്ചോ കുഞ്ഞമ്പോ, അതാ പിന്നെയും വരുന്നു, വന്നവർക്ക് നേരെ ചെന്നു. അപ്പൊ വീണ്ടും വീണ്ടും ഇവര് കൂട്ടം കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. കർഷകർ കൂടുതൽ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങോട്ടിരിക്കാം, വന്നവർ ജാള്യതയോടെ ഒരിടത്ത് ഒതുങ്ങുമ്പോൾ ഒന്നാമൻ അടുത്തവർക്ക് നേരെ ഓടിച്ചെന്ന് സ്വീകരിച്ചിരുത്തുന്നു. ജനം വന്നുകൊണ്ടിരിക്കുന്നു. രാവുണ്ണി, ഇനി ആരേലും വരാനുണ്ടോ ആവോ? കുഞ്ഞമ്പുവിനെ ഒരു അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എനിക്കിപ്പോൾ ഉറപ്പായി, ഭൂമി തരാൻ തന്നെയാണ്. എടാ, കിട്ടുന്നേൽ ആ പുഴക്കരയുള്ള നിലം കിട്ടണം. കാര്യസ്ഥന്റെ കെട്ടിയോളെ പോലെയുള്ള മണ്ണാ ഒന്നാം തരം തങ്കക്കുടങ്ങളെ വിളയൂ. ഈ രണ്ട് വരികൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കാര്യസ്ഥന്റെ കെട്ടിയോളെ പോലെയുള്ള മണ്ണാ ഒന്നാം തരം തങ്കക്കുടങ്ങളെ വിളയൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് രാവുണ്ണി പറയാണ്. അപ്പൊ രാവുണ്ണി പറയാണ്, എല്ലാവരും വന്നിട്ടുണ്ട്, കർഷകരെല്ലാവരും വന്നിട്ടുണ്ട് തങ്ങളുടെ കൂടെ പണിയെടുക്കുന്നവർ. അപ്പൊ രാവുണ്ണിക്ക് ഉറപ്പായി ഏകദേശം എന്താണ്, ഭൂമി തരാൻ വേണ്ടി തന്നെയാണ് കാര്യസ്ഥൻ തങ്ങളെ ഇവിടേക്ക് വിളിച്ചു കൂട്ടിയിട്ടുള്ളത് അല്ലെ. വിളിച്ചു പറഞ്ഞു പോയല്ലോ എല്ലാവർക്കും ഭൂമി തരുന്നു. അപ്പൊ അതിന് തന്നെയാണ് എല്ലാവരെയും വിളിച്ചത്. അപ്പൊ രാവുണ്ണി ആശിക്കുകയാണ് അല്ലെ, ആ പുഴക്കരയ്ക്കുള്ള ആ ഒരു നിലം കിട്ടിയാൽ മതിയായിരുന്നു, അവിടെയാണെങ്കിൽ അത്രയും നല്ല മണ്ണാണ് നിലമാണ് എന്ന് പറയാ. എന്തുപോലെ, കാര്യസ്ഥന്റെ കെട്ടിയോളെ പോലെയുള്ള മണ്ണാണെന്ന് അല്ലെ. ഒന്നാം തരം തങ്കക്കുടങ്ങളെ വിളയൂ, അത്രയും നല്ല കാര്യസ്ഥന്റെ കെട്ടിയോളെ പോലെ നല്ല ഉർവരമായിട്ടുള്ള നല്ല മണ്ണാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കരംഗത്തുള്ളവർ പൊട്ടിച്ചിരിക്കുന്നു, പൊടുന്നനെ കാര്യസ്ഥൻ തെളിയുന്നു. അങ്ങനെ ആ തമാശയെ എല്ലാവരും ആസ്വദിച്ച് ചിരിക്കുന്നു. ആ സമയത്ത് കാര്യസ്ഥൻ അവരുടെ അഴികിലേക്ക് വരുന്നു. കാര്യസ്ഥൻ, ചിരി നിർത്തിൻ, എന്നിട്ട് അടങ്ങിയിരിക്കിൻ. നമ്മുടെ പ്രിയങ്കരനായ കുഞ്ഞോമൻ നമ്പ്യാർക്ക് കൃഷിപ്പണി ചെയ്ത് മടുത്തു. എത്രയാന്ന് വെച്ചാൽ ഒരേ മട്ടിൽ ഉറക്കമുണരുക, അത് പറയാനാ നിങ്ങളെ വിളിപ്പിച്ചത്. കാര്യസ്ഥൻ കാര്യം പറയാണ് അല്ലെ, എല്ലാവരും ഒന്ന് ചിരിയൊക്കെ നിർത്തി അടങ്ങിയിരിക്കൂ എന്ന് പറഞ്ഞ് ശാസിച്ച് എല്ലാത്തിനെയും അടക്കി ഇരുത്തുകയാണ്. എന്നിട്ട് പറയാണ്, നമ്മുടെ ജന്മിയായിട്ടുള്ള കുഞ്ഞോമന നമ്പ്യാർക്ക് കൃഷി ചെയ്തൊക്കെ മടുത്തു. ഇനി വേറെന്തെങ്കിലും തുടങ്ങാൻ അല്ലെ ആഗ്രഹിക്കുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടൊക്കെയാണ് നിങ്ങളെ വിളിപ്പിച്ചത് എന്ന് പറയുന്നു. രാവുണ്ണി, അത് ഞങ്ങൾക്കറിയാം. കാര്യസ്ഥൻ, എന്തോന്ന്? രാവുണ്ണി, അങ്ങുന്നിന് കണ്ണെത്താത്ത നിലം നോക്കി നടത്തി കണ്ണ് കുഴഞ്ഞെന്ന്. കാര്യസ്ഥൻ, അതേടാ, അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് നിർത്തി. ഒരു മില്ല് തുടങ്ങിയാൽ എന്താന്നൊരു ചെറിയ മോഹം. രാവുണ്ണി, മില്ലോ? കാര്യസ്ഥൻ, ആ മില്ല് ചെറുതല്ല, അരി കുത്തണ മില്ലുമല്ല, പെരുത്തൊരു തുണിമില്ല്. രാവുണ്ണി, കാര്യസ്ഥ? കാര്യസ്ഥൻ, എന്താ? രാവുണ്ണി, ഒന്നുമില്ല. കുഞ്ഞമ്പുവിനോട്, കേട്ടില്ലേ, മില്ല് തുടങ്ങാൻ അനുവാദം ചോദിക്കാനാ വിളിപ്പിച്ചത്, സമ്മതം കൊടുത്തിങ്ങ് പോര്. കുഞ്ഞമ്പു രാവുണ്ണിയുടെ കൈക്ക് പിടിച്ചിട്ട്, രാവുണ്ണി, രാവുണ്ണി കൈ തട്ടി മാറ്റി. കാള പറ്റൂന്ന് കേൾക്കുമ്പോഴേക്കും പാല് കറക്കാൻ മോന്ത തിരഞ്ഞോ? അപ്പൊ എന്താ ഉണ്ടായത്? അപ്പൊ ഇങ്ങനെ കണ്ണെത്താ ദൂരത്തോളം നിലമുള്ളത് കൊണ്ട് മുതലാളിക്ക് നോക്കി നടത്താൻ വയ്യാത്തത് കൊണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം പറയാണ്, കാര്യസ്ഥൻ, മുതലാളിയുടെ അടുത്ത പരിപാടി എന്താണ്? ഒരു മില്ല് തുടങ്ങാനാണ്. അതെന്താണ്, നെല്ല് കുത്തണ മില്ലൊന്നും അല്ല, തുണിമില്ല്, വലിയൊരു തുണിമില്ല് തുടങ്ങാനാണ് പോകുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളോടൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിപ്പിച്ചത് എന്ന് കാര്യസ്ഥൻ പറയാണ് അല്ലേ. അപ്പോൾ രാവുണ്ണിക്ക് ആകെ ദേഷ്യം വരികയാണ് അല്ലേ. ഈ ഭൂമി കിട്ടുമെന്നൊക്കെ വിചാരിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, അനുവാദം ചോദിക്കാനാണ് അത്ര വിളിച്ചിരിക്കുന്നത് അല്ലേ. അനുവാദം, സമ്മതം കൊടുത്തേച്ചിങ്ങ് പോര് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കുഞ്ഞമ്പൂവിനെ വിളിച്ച് പോകാൻ ഒരുമ്പടാണ് രാവുണ്ണി. എന്നിട്ട് അദ്ദേഹം എന്ത് പറയാണ്? കാള പിടിച്ചു വെക്കുന്ന തടയുന്ന കുഞ്ഞമ്പൂവിനോട് എന്ത് പറയാണ്? കാള പറ്റൂന്ന് കേൾക്കുമ്പോഴേക്കും പാല് കറക്കാൻ മോന്ത തിരഞ്ഞോ? ഈ രണ്ട് വരികളും ചോദിക്കാൻ സാധ്യതയുണ്ട്. കാള പറ്റൂന്ന് കേൾക്കുമ്പോഴേക്കും പാല് കറക്കാൻ മോന്ത തിരഞ്ഞോ? ഏതാണ് സന്ദർഭം? ആരാണിത് പറഞ്ഞത്? അപ്പം പറഞ്ഞത് രാവുണ്ണിയാണ്. സന്ദർഭം ഏതാണ്? ഈ ഭൂമി ദാനം കിട്ടുമെന്ന് കരുതിയിട്ട് കാര്യസ്ഥന്റെ വീട്ടിൽ ചെന്ന സമയത്ത് കാര്യസ്ഥൻ എന്ത് പറയുന്നു? മുതലാളി ഈ കൃഷിയൊക്കെ നിർത്തിയിട്ട് വലിയൊരു മില്ല്, തുണി മില്ല് തുടങ്ങാൻ പോവുകയാണ്. അപ്പം അതിനുവേണ്ടി സമ്മതം ചോദിക്കാനാണ് നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയത് എന്ന് കാര്യസ്ഥൻ പറയുന്നത് കേട്ട് ഭൂമി കിട്ടില്ല എന്ന് മനസ്സിൽ കരുതിയിട്ട് രാവുണ്ണി ക്ഷോഭത്തോടെ കുഞ്ഞമ്പുവിനോട് പറയുന്നതാണ് ഇക്കാര്യം എന്നാണ് ഉത്തരം എഴുതേണ്ടത്. മനസ്സിലായല്ലോ. കെറുവിച്ച് പോകാൻ തുടങ്ങുന്ന അവന് മുൻപിലേക്ക് ഓടിക്കിതച്ച് വറീതു വരുന്നു. അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ട് രാവുണ്ണി ആകെ മടുത്ത് പോവാൻ വേണ്ടിയിട്ട് തിരക്കിട്ട് നടക്കുമ്പോഴാണ് അടുത്തൊരു കൃഷിക്കാരൻ വരുന്നത് അല്ലേ. വറീത് എന്ന് പറയുന്ന ഒരുത്തൻ ഓടിക്കിതച്ച് അവിടേക്ക് എത്തുകയാണ്. വറീത്, തീർന്നോ? മുഴുവൻ കൊടുത്ത് തീർന്നോ? അപ്പം അയാൾ എന്താണ് ആകെപ്പാടെ ഭയത്തോടു കൂടിയാണ് വരുന്നത് അല്ലേ. അയ്യോ, എല്ലാവരും ഭൂമി വാങ്ങി തീർന്നു പോയോ, എനിക്ക് കിട്ടില്ലേ എന്നുള്ള വേവലാതിയോടുകൂടിയാണ് ഓടി വരുന്നത്. അപ്പോൾ രാവുണ്ണി പറയുന്നു, ഹേയ്, നിനക്കുള്ളത് അവിടെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുന്നു, ചെന്ന് വാങ്ങിക്കോ. വറീത്, ആവൂ, ആശ്വാസമായി. കുഞ്ഞമ്പുവിൻ്റെ കൈ പിടിച്ച് പോകാനൊരുമ്പെട്ട രാവുണ്ണി പെട്ടെന്നൊരു സംശയം തോന്നി നിൽക്കുന്നു. അങ്ങനെ രാവുണ്ണി ആകെ ദേഷ്യപ്പെട്ടിട്ട് എന്താണ് വറീതിനോടും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവാനായിട്ട് കുഞ്ഞമ്പുവിനെയും പിടിച്ച് പോവാനായിട്ട് ഒരുങ്ങുകയാണ്. പെട്ടെന്ന് അയാൾ എന്തോ ഒരു സംശയത്തിൽ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് അപ്പോൾ വറീത് കാര്യസ്ഥനോട്, എനിക്ക് ഏത് നില തരാൻ പോണത്? അപ്പോൾ വറീത് ഓടിച്ചെന്നിട്ട് എന്ത് ചെയ്യാണ്? എനിക്കുള്ള നിലം ഏതാണ്, എവിടെയുള്ളതാണ് എന്ന് കാര്യസ്ഥനോട് നേരെ ചോദിക്കുകയാണ് വറീത്. കാര്യസ്ഥൻ, നിനക്ക് വേറെയല്ല, എല്ലാവർക്കും കൂടി ഒരു ഒറ്റ നില. എല്ലാവരും അപ്പോൾ തരുന്നുണ്ടോ?
കാര്യസ്ഥൻ, പിന്നെ എന്താ കഴുതകളെ ഇത്രയും നേരം ഞാൻ വായിട്ടലച്ചത്? അങ്ങുന്ന് ഭൂമിദാനം ചെയ്യുന്നു എന്നല്ലേ? ദാ ആ കാണുന്ന തരിശു നിലമില്ലേ ആ മലയടിവാരത്തിൽ? അത് നിങ്ങൾ ഇത്രയും പേർക്ക് സമമായി വീതിച്ചു തരാൻ പോണ്, ചെന്നെടുത്തോളിൻ. അപ്പം എന്താണ്, നിനക്ക് മാത്രമല്ല പറയും, ഇത് എല്ലാവർക്കും ഭൂമിയുണ്ട്, അത് തന്നെയല്ലേ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞത് എന്ന് പറയാം അല്ലേ. ആ മലയടിവാരത്തിലുള്ള തരിശുനിലം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വീതിച്ചു തരാനാണ് മുതലാളി പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നു രാവുണ്ണി ആഹ്ലാദത്തോടെ. വാ കുഞ്ഞമ്പു. അപ്പം ദേഷ്യപ്പെട്ട് പോകാൻ ഒരുമ്പെട്ട രാവുണ്ണി എന്ത് ചെയ്യുക, വളരെ സന്തോഷത്തോടെ അത്ഭുതത്തോടെ എന്ത് ചെയ്യുക, ആഹ്ലാദത്തോടെ നമ്മുടെ കുഞ്ഞമ്പുവിനെ വിളിച്ച് വാ എന്ന് പറഞ്ഞിട്ട് സന്തോഷിക്കുകയാണ് അല്ലേ. കാര്യസ്ഥൻ, നിൽക്കട്ടെ, ഇപ്പോഴത് അങ്ങുന്നിൻ്റെയാ, നാളെയാ രജിസ്ട്രേഷൻ. കാലത്ത് തന്നെ കുളിച്ച് ജപിച്ച് രജിസ്റ്റർ ഓഫീസിലേക്ക് പോന്നോളൂ, മറക്കണ്ട. അങ്ങുന്നിൻ്റെ മില്ലിൻ്റെ തറക്കല്ലിടൽ അടുത്ത മാസം ഒന്നിനാ. കാര്യസ്ഥൻ പോകുന്നു. എല്ലാവരും തങ്ങൾക്ക് പതിച്ചു കിട്ടിയ നിലത്തിന് നേരെ ആഹ്ലാദത്തോടെ പോകുന്നു. അപ്പോൾ എന്താ ചെയ്യുന്നത്? കാര്യസ്ഥൻ പറയാൻ, എല്ലാവരും ഇപ്പോൾ അവിടെ നിൽക്കൂ. എന്താണ്, നിങ്ങളുടെ പേരിലേക്ക് രജിസ്ട്രേഷൻ ചെയ്ത് ഭൂമി മാറ്റിയതിന് ശേഷം മാത്രം ആണ് ഇതൊക്കെ നിങ്ങളുടെ പേരിലാവുന്നത്. അപ്പോൾ നാളെ തന്നെ എന്ത് ചെയ്യാണ്, നാളെ തന്നെ രജിസ്ട്രേഷൻ ഉണ്ടാവും, നിങ്ങളുടെ പേരിലേക്ക് ഭൂമി മാറ്റി എഴുതി തരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നാളെ രാവിലെ തന്നെ നേരെ കുളിച്ച് എന്ത് ചെയ്യണം, രജിസ്റ്റർ ഓഫീസിലേക്ക് വരണം. അവിടെ വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അർഹതപ്പെട്ട ഭൂമി നിങ്ങളുടെ പേരിൽ തരും എന്ന് പറയാണ്. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് കാര്യസ്ഥൻ. എന്താണ്, ജന്മിയുടെ മില്ലിന്റെ തറക്കല്ലിടല് അടുത്ത മാസം ഒന്നിനാണ്, അപ്പോൾ അതും മറക്കണ്ട എന്ന് ഇവരെ ഓർമ്മിപ്പിക്കുകയാണ്. അതും പറഞ്ഞ് കാര്യസ്ഥൻ തിരിച്ചു അകത്തേക്ക് പോകുന്നു. എല്ലാവരും എന്താണ്, തങ്ങൾക്ക് പതിച്ചു കിട്ടിയ ആ നിലം അല്ലെ, ആ മലയടിവാരത്തിലുള്ള തരിശു നിലത്തേക്ക് ആഹ്ലാദത്തോടുകൂടി വളരെ ആശയോടുകൂടിയിട്ട് അവിടേക്ക് എല്ലാവരും നോക്കുന്നു. അതോടുകൂടിയിട്ട് രണ്ടാമത്തെ രംഗം അവസാനിക്കുകയാണ്. നമുക്ക് അടുത്തൊരു ഓഡിയോയിൽ മൂന്നാമത്തെ രംഗം കേൾക്കാം.